Let's calculate time. സമയം നിർണ്ണയിക്കാം. ഇവിടെ രണ്ട് ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് സമയം കാണേണ്ടത് അതൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. എക്സാമ്പിൾ വൺ, വാട്ട് വിൽ ബി ദ ടൈം ഇൻ ഇന്ത്യ വെൻ ഇറ്റ് ഈസ് 12 noon അറ്റ് ഗ്രീൻവിച്ച്. ഗ്രീൻവിച്ച് രേഖയിൽ ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഇന്ത്യയിൽ സമയം എത്രയായിരിക്കും? ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അതുകൊണ്ട് ഇത് നമുക്ക് ഓർത്തിട്ടാണ് ഇത് പറയാൻ കഴിയും. 0° മെറിഡിയനിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം, ഇവിടേക്ക് എത്ര ഡിഗ്രി വ്യത്യാസമുണ്ട് എന്ന് നോക്കണം. ആ ഡിഗ്രിക്ക് എത്ര സമയ വ്യത്യാസമുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. നമുക്കറിയാം ഗ്രീനിച്ച് മെറിഡിയനിൽ നിന്ന് 82° 30' കിഴക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഗ്രീനിച്ചിൽ ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് കിഴക്കോട്ട് 1 degree 4 മിനിറ്റ് വർദ്ധിക്കും, 2 degree 8 മിനിറ്റ് വർദ്ധിക്കും. അത്തരത്തിൽ 15 degree 1 മണിക്കൂർ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലാണത് നോക്കേണ്ടത്. അതുപോലെ തന്നെ പടിഞ്ഞാറോട്ടാണെങ്കിൽ 1 degree 4 മിനിറ്റ് കുറയും, അത്തരത്തിൽ 15 degree 1 മണിക്കൂർ കുറയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഗ്രീനിച്ച് രേഖയുടെ കിഴക്ക് ഭാഗത്തായതുകൊണ്ട് തന്നെ 82.5 degree എന്നത് എത്ര സമയ വ്യത്യാസമുണ്ട് എന്ന് നോക്കിയാൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. The total difference for 15 degree longitude is equal to 1 hour. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, 15 degree 1 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പം 82.5 degree എത്ര മണിക്കൂർ വ്യത്യാസമുണ്ട് എന്ന് നോക്കിയാൽ മതി. അപ്പം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ദ ടൈം ഡിഫറൻസ് ഫോർ 82° 30' ലോഞ്ചിറ്റ്യൂഡ് ഈക്വൽ ടു 5.5 hours, 5.5 മണിക്കൂർ വ്യത്യാസമുള്ളത്. അപ്പോൾ കിഴക്ക് ഭാഗത്തായതുകൊണ്ട് ഗ്രീനിച്ച് രേഖയിലെ സമയത്തെക്കാളും 5.5 മണിക്കൂർ മുന്നിലായിരിക്കും ഇന്ത്യൻ സമയം ഉണ്ടാകുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ 5 hours and 30 minutes, 5 മണിക്കൂർ 30 മിനിറ്റും മുന്നിലാണ്. അപ്പോൾ ഇവിടെ ഗ്രീനിച്ച് സമയം നമുക്ക് തന്നിട്ടുണ്ട് 12 noon. അപ്പോൾ 12 noon കൂടെ 5.5 മണിക്കൂർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. As India is located to the east of Greenwich, the time in India will be 5 hours and 30 minutes ahead of Greenwich Mean Time. Greenwich സമയത്തെക്കാളും 5.5 മണിക്കൂർ മുന്നിലാണ്. Therefore, the time at India, time at Greenwich plus time difference equal to 12 noon plus 5 hours and 30 minutes. അതായത് 12 മണിയുടെ കൂടെ 5 മണിക്കൂറും 30 മിനിറ്റും കൂടും. അപ്പോൾ യഥാർത്ഥ സമയം എന്ന് പറഞ്ഞത് 5:30 PM. ഗ്രീനിച്ച് രേഖയിൽ ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഇന്ത്യൻ സമയം വൈകുന്നേരം 5:30 ആയിരിക്കും. എക്സാമ്പിൾ 2, വാട്ട് വിൽ ബി ദ ടൈം ഇൻ ജപ്പാൻ 135° വെൻ ഇറ്റ് ഈസ് 11 PM ഓൺ മൺഡേ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തിങ്കളാഴ്ച രാത്രി 11 മണി ആയിരിക്കുമ്പോൾ 135° കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജപ്പാനിൽ സമയം എത്രയായിരിക്കും? ഇവിടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെയും ഈ രേഖാംശ രേഖ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 82° 1/2. ഇവിടെ നിന്ന് നമ്മളിതിന് നോക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് ജപ്പാനിലേക്ക്, രണ്ടും കിഴക്ക് ഭാഗത്തുള്ള രാജ്യമാണ്, ജപ്പാനിലേക്കുള്ള വ്യത്യാസം എത്ര ഡിഗ്രി മുന്നിലാണ് എന്നാണ് നോക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ സമയം നിർണ്ണയിച്ചാൽ ഇതിൻ്റെ ഉത്തരം കിട്ടും. ഇവിടെ നമുക്കറിയാം ഇന്ത്യ 82° 30' അതുപോലെ തന്നെ ജപ്പാന് 135°. അപ്പോൾ ഈ ഡിഫറൻസ് കാണുന്നതിന് വേണ്ടി, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിഫറൻസ് കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഈ 135° നിന്ന് 82° 30' കുറച്ചാൽ മതി, അതല്ലെങ്കിൽ 82.5 degree കുറച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള
ഈ വ്യത്യാസം എന്ന് പറയുന്നത് 135 മൈനസ് 82.5 അല്ലെങ്കിൽ 82 ഡിഗ്രി 30 മിനിറ്റ്. അപ്പോൾ ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട് ഈക്വൽ ടു 52 ഡിഗ്രി 30 മിനിറ്റ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലേക്ക് എത്ര ഡിഗ്രി വ്യത്യാസമുണ്ട്, എത്ര ഡിഗ്രി മുന്നിലാണ്, അതായത് 52.5 ഡിഗ്രി മുന്നിലാണ്, അതായത് 52 ഡിഗ്രിയും 30 മിനിറ്റും മുന്നിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ പോലെ തന്നെയാണ് ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 15 ഡിഗ്രിക്ക് 1 മണിക്കൂർ വ്യത്യാസം ഉണ്ടോ. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടത് എങ്ങനെയാ വെച്ചാൽ 52.5 ഡിഗ്രി, അതായത് ആദ്യം നമ്മൾ എത്ര മിനിറ്റ് വ്യത്യാസം ഉണ്ട് നോക്കുക, അതിനുവേണ്ടി സൗകര്യത്തിന് വേണ്ടി എത്ര മിനിറ്റ് വ്യത്യാസം ഉണ്ട് നോക്കുക. അപ്പോൾ ഇവിടെ ടൈം ഡിഫറൻസ് ഫോർ 52 ഡിഗ്രി 30 മിനിറ്റ് ലോഞ്ചിറ്റ്യൂഡ് ഈക്വൽ ടു 52.5 × 4, എത്ര മിനിറ്റ് വ്യത്യാസം ഉണ്ട് എന്ന് കാണുന്നതിന് വേണ്ടിയാണ് 4 കൊണ്ട് ഗുണിക്കുന്നത്. 52.5 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ആൻസർ 210 മിനിറ്റ് കിട്ടും. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സമയത്തെക്കാളും 210 മിനിറ്റ് മുന്നിലാണ് ജപ്പാൻ്റെ സമയം. അപ്പോൾ 210 മിനിറ്റിനെ നമ്മൾ പറയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ മണിക്കൂറിലേക്ക് മാറ്റുന്നു. മണിക്കൂറിലാക്കുന്നതിന് വേണ്ടിയിട്ട് 210നെ 60 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ 210നെ 60 കൊണ്ട് ഹരിച്ചപ്പോൾ 3 മണിക്കൂറും 30 മിനിറ്റും നമുക്ക് ലഭിക്കും. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സമയത്തെക്കാളും 3 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ് ജപ്പാൻ്റെ സമയം. അപ്പോൾ ചോദ്യം നമുക്കൊന്നുകൂടെ നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി 11 മണി, 11 മണി ആയിരിക്കുമ്പോൾ ജപ്പാനിൽ എത്രയായിരിക്കും സമയമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തി 3 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലായിരിക്കും. അപ്പോൾ ഈ രാത്രി 11 മണിയുടെ കൂടെ നമ്മൾ 3 മണിക്കൂറും 30 മിനിറ്റും കൂട്ടിയാൽ അതിൻ്റെ ഉത്തരം കിട്ടും. ആസ് ജാപ്പാൻ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദി ഈസ്റ്റ് ഓഫ് ഇന്ത്യ, ദ ടൈം ഇൻ ജാപ്പാൻ വുഡ് ബി 3 hours and 30 minutes അഹെഡ് ഓഫ് ദാറ്റ് ടൈം ഇൻ ഇന്ത്യ, ഇന്ത്യൻ സമയത്തെക്കാളും 3 മണിക്കൂറും 30 മിനിറ്റും മുന്നിലായിരിക്കും. വെൻ ഇറ്റ് ഈസ് 11 PM ഓൺ മൺഡേ ഇൻ ഇന്ത്യ, ദ ടൈം ഇൻ ജപ്പാൻ ഈക്വൽ ടു 11 PM മൺഡേ പ്ലസ് 3 hours and 30 minutes ഈക്വൽ ടു 2:30 AM ട്യൂസ്ഡേ. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തിങ്കളാഴ്ച രാത്രി 11 മണിയാണ്, അതിൻ്റെ കൂടെ 3 മണിക്കൂർ കൂട്ടുമ്പോൾ രാത്രി 12 മണി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമായിരിക്കും, അതുകൊണ്ടാണ് 2:30 AM ട്യൂസ്ഡേ. ഇതാണ് ആൻസർ. ഈ രീതിയിൽ നമുക്ക് എവിടത്തെയും സമയം കണ്ടെത്താൻ കഴിയും.